അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ഉൾക്കൊള്ളുന്ന ആളുകൾ ഒരു മരത്തിനരികിലേക്ക് ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആ മരത്തിൽ തൊട്ടിൽ കെട്ടി തൂക്കുന്നു, അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുന്നു. എന്താ ഈ സമുദായത്തിന്റെ വിശ്വാസം? ആ മരത്തിൽ നേർച്ചയാക്കിയാൽ, ആ മരത്തിന് വേണ്ടി നേർച്ചയാക്കിയാൽ, ആ മരത്തിൽ തുണി കെട്ടി തൂക്കിയാൽ സന്താനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആര്? ദിവസത്തിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ പരപ്രാവശ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പടച്ചതമ്പുരാനെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവർ ദിവസത്തിൽ പല പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവർ അവരാണ് ഈ ഒരു മരത്തിനരികിലേക്ക് ചെന്ന് ആ മരത്തിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇത്? ഇസ്ലാം അത് പഠിപ്പിച്ചില്ല, ഇസ്ലാം അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചില്ല. മറിച്ച് അത്തരം പ്രതീക്ഷകൾ, അത്തരം ബർക്കത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷകൾ പോലും ശിർക്കിലേക്കാണ് നയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭം സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവർക്ക് ദാത്തുപോലെ ഞങ്ങൾക്കും ഒരു മരമുണ്ടാക്കി തരണം. യുദ്ധത്തിന് പോകുമ്പോ വാള് തൂക്കിയിടുന്ന ഒരു മരമാണ്, ഞങ്ങൾക്കും അതുപോലെ ഒരു മരമുണ്ടാക്കി തരണം എന്നവർ ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്താണ് അവർ പറഞ്ഞത്? അവർക്ക് ഇലാഹുകൾ ഉള്ളത് പോലെ ഞങ്ങൾക്ക് ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് മൂസ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമായ ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നവർ, ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുന്നവർ, ആ റസൂലാണ് ഞങ്ങളുടെ നബി എന്ന് സാക്ഷ്യം വഹിക്കുന്നവർ, ആ റസൂലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ, അവരാണ് ഒരു മരത്തിനരികിൽ ചെന്ന് കൈയർത്തി നിന്ന് ആ മരത്തെ തൊട്ടു തടവി ആ മരത്തിന് മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി കഴിഞ്ഞുകൂടുന്നത്. അവരാണ് അവിടെ